ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും. പറഞ്ഞത് ഞാനല്ല, ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിയ ആദരണീയനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ കേരളത്തിലെ ഒരു ശരാശരി രക്ഷിതാക്കളുടെയും ആഗ്രഹം. തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ പഠിപ്പിച്ച ഒരു എഞ്ചിനീയറാക്കുക അല്ലെങ്കിൽ ഒരു ഡോക്ടറാക്കുക, അതിനായി മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ മുണ്ടുമുറുക്കിയെടുത്ത് എല്ലുമുറിയെ പണിയെടുത്ത് സ്വന്തം മക്കൾക്കായി ജീവിക്കുന്ന മാതാപിതാക്കളെ അന്വേഷിച്ച് ഒരുപാട് ദൂരമൊന്നും പോവേണ്ടതില്ല. കാരണം അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിനുണ്ട്, നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. വലുതാകുമ്പോൾ ഒരുപക്ഷെ കുട്ടികളുടെ ടേസ്റ്റ് ഈ പറയുന്ന എഞ്ചിനീയറിങ്ങും മെഡിസിനും ഒന്നുമായിരിക്കില്ല. അങ്ങനെയുള്ളവർ തങ്ങളുടെ കഴിവിനനുസരിച്ച്, തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാറി വരും. ഹാർഡ് വർക്ക് ചെയ്യുന്നവർ ഏതു മേഖലയിലായാലും വിജയിക്കും. ചിലർ നാടാദരിക്കുന്ന ബ്യൂറോക്രാറ്റുകളാകും, ചിലർ നാട് ഭരിക്കുന്നവരാകും, ചിലർ സ്വന്തം കഴിവുകളെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൻ്റെ വിജയപ്പടികൾ ചവിട്ടി മുന്നേറും. ഞാൻ ആദ്യം പരാമർശിച്ച വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. തങ്ങളുടെ അധ്വാനം മുഴുവൻ സ്വന്തം മക്കൾക്കായി ചിലവഴിച്ചിട്ടും ചില രക്ഷിതാക്കൾ തങ്ങളുടെ എഞ്ചിനീയറിംഗ്, മെഡിസിൻ സ്വപ്നങ്ങൾ കുഴിവെട്ടി മൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പല കാരണങ്ങളാവാം. ഒന്നുകിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടികൾ സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് മറ്റ് മേഖലയിലേക്ക് മാറിയിട്ടുണ്ടാവാം. കൃത്യസമയത്ത് കുട്ടികളായാലും രക്ഷിതാക്കളായാലും അധ്യാപകരായാലും അത് തിരിച്ചറിയുന്നതിലാണ് ഓരോ വിദ്യാർത്ഥിയുടെയും വിജയം. ഇനി മറ്റൊരു കാരണം അവർക്ക് നൽകുന്ന എൻട്രൻസ് കോച്ചിങ്ങുകളെ ആശ്രയിച്ചിരിക്കും. ഇവിടെയാണ് സെലക്ഷൻ ഓഫ് ബെസ്റ്റ് സെൻറ്റർ എന്ന പ്രോസസ്സിങ്ങിൻ്റെ അനിവാര്യത തെളിയിക്കുന്നത്. നിസ്സംശയം പറയട്ടെ, നിങ്ങളുടെ കുട്ടികൾക്ക് നന്നായി പഠിക്കാനുള്ള കഴിവുണ്ടോ? എങ്കിൽ ധൈര്യമായി ബ്രില്യൻ്റ് പാല ചൂസ് ചെയ്യാം. കേരളത്തിലെ 6 ജില്ലകളിൽ കൃത്യമായ കയ്യൊപ്പ് പതിപ്പിച്ച കോച്ചിംഗ് സെൻ്ററാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ പാല. പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ബ്രില്യൻറ്റിൻ്റെ ഭാഗമാവുന്നത്. അതിലൊട്ടുമിക്കരും വലിയ വിജയം നേടി നാടിനും വീടിനും അഭിമാനമാവുന്നു. ബ്രില്യൻറ്റ് പാല എന്ന് കേട്ടാൽ ലോകത്തെമ്പാടുമുള്ള കോടാനുകോടി ജനങ്ങൾക്ക് സുപരിചിതമാണ്. അതുതന്നെയാണ് ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയ വിജയവും. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ 100-ഓ 100-ഓ കുട്ടികളോട് പരീക്ഷകൾ എഴുതി മത്സരിച്ച് അന്തിമ പരീക്ഷകൾക്ക് തയ്യാറാവുന്ന സിസ്റ്റമല്ല ബ്രില്യൻറ്റിൻ്റേത്. ഞങ്ങളുടെ 10,000-ൽ പരം വരുന്ന വലിയ സംഖ്യ വിദ്യാർത്ഥികളാണ് ഇവിടെ പരസ്പരം മത്സരിക്കുന്നത്. ഞങ്ങളുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന മുഴുവൻ പേരും ഒന്നിനൊന്ന് മിടുക്കരാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ബ്രില്യൻറ്റിൽ വരുന്നതെന്ന് ഞങ്ങൾക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. എല്ലാ തരത്തിലുമുള്ള ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു സംവിധാനത്തിലേക്കാണ് മിടുക്കരായ വിദ്യാർത്ഥികൾ കടന്നു വരുന്നത്. കേരളത്തിലെ 6 സെൻ്ററുകളും വിദ്യാർത്ഥി സൗഹൃദമായ ക്യാമ്പസുകളാണ്. ദൃഢനിശ്ചയത്തോടെ തങ്ങളുടെ അറിവുകൾ പൂർണ്ണമായും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന അധ്യാപകരാണ് ഉള്ളത്. അത്യാവശ്യം വേണ്ട മെഡിക്കൽ കെയർ ഉൾപ്പെടെ സ്വന്തം വീടിനെ ഒരിക്കലും മിസ് ചെയ്യാത്ത തരത്തിലുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങളാണ് ബ്രില്യൻറ്റിനുള്ളത്. അർഹതപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് സൗകര്യങ്ങളോടുകൂടി പഠിക്കാനുള്ള സൗകര്യവും ബ്രില്യൻറ്റ് ഒരുക്കുന്നു. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ, എല്ലാ ആഴ്ചകളിലും വീക്കിലി പരീക്ഷകളും മീറ്റിങ്ങുകളും, വിദ്യാർത്ഥികളെ ഗ്രൂപ്പായി തിരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ആ ഗ്രൂപ്പിന് മാത്രമായി ഒരു മെന്റർ, പഠനം കൂടുതൽ സുഗമമാക്കാൻ സൗജന്യ ഇ ലേണിംഗ് ആപ്പ് സൗകര്യം, പ്രശസ്തരായ വ്യക്തികൾ നയിക്കുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ, നിരവധി മോക്ക് ടെസ്റ്റുകൾ, എല്ലാ പുസ്തകങ്ങളും അടങ്ങിയ ലൈബ്രറി സംവിധാനം, അങ്ങനെ ബ്രില്യൻറ്റിൻ്റെ ഫെസിലിറ്റികൾ ഓരോന്നും എടുത്തു പറയാൻ നിന്നാൽ അതിന് ഈ ദിവസം മതിയാവില്ല. ഇങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ ആവശ്യമായ സമസ്ത മേഖലകളിലും വിജയക്കൊടി പാറിച്ച ചരിത്രമാണ് ബ്രില്യൻറ്റിനുള്ളത്. ഇവിടെ കുട്ടികളും രക്ഷിതാക്കളുമാണ് ബ്രില്യൻറ്റിനെ നെഞ്ചോട് ചേർക്കുന്നത്. പൗലോ കൊയ്ലോ പറഞ്ഞു വെച്ച പോലെ, നിങ്ങളൊരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവനും നിങ്ങളോടൊപ്പം നിൽക്കും, ഒപ്പം ബ്രില്യൻറ്റ് പാലായും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.